പ്രിയപ്പെട്ട കുട്ടികളെ, ഓമനയുടെ ഓണം എന്ന പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 44 കണ്ടെത്താം എന്ന് പറയുന്ന പ്രവർത്തനം കണ്ടുവല്ലോ. അതിൽ ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഓണം വന്നാൽ എന്തൊക്കെ ചെയ്യുവാനാണ് ഓമന ഉദ്ദേശിക്കുന്നത്? ഓണം വന്നാൽ എന്തൊക്കെ ചെയ്യുവാനാണ് ഓമന ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ്? ഓണം വന്നാൽ മുറ്റം ചെത്തി വെടിപ്പാക്കാനും പൂക്കളമിടാനും ചാണകം മെഴുകി ഓണത്തപ്പനെ ഒത്ത നടുക്ക് പ്രതിഷ്ഠിക്കാനുമാണ് ഓമന ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഓണക്കോടി ഉടുത്താൽ താൻ എത്രത്തോളം ഭംഗിയുള്ളവളാകുമെന്നാണ് ഓമന കരുതുന്നത്? മഞ്ഞ നിറത്തിലുള്ള ഓണക്കോടി ഉടുക്കുമ്പോൾ തൻ്റെ ഭംഗി വർണ്ണിക്കാനാവില്ലെന്നും തങ്കച്ചിറകുകളുള്ള തുമ്പികൾക്ക് പോലും തൻ്റെ അത്രയും ഭംഗിയില്ലെന്നുമാണ് കുട്ടി കരുതുന്നത്. അടുത്ത ചോദ്യം, അച്ഛനും മാമനും ഓമനയോടുള്ള സ്നേഹം എങ്ങനെയെല്ലാമാണ് പ്രകടിപ്പിക്കുന്നത്? അച്ഛൻ മടിയിലിരുത്തി ഉരുളയുരുട്ടി കുഞ്ഞിക്കൈകളിൽ വച്ചു കൊടുക്കുന്നു. മാമൻ മാവിൻ ചില്ലയിൽ ഊഞ്ഞാലിട്ട് കൊടുക്കുന്നു. അടുത്ത പ്രവർത്തനം നോക്കൂ. പറയാം എഴുതാം. ഓണസദ്യ അതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. നാവിൽ കൊതിയുടെ പെരുവെള്ളം ഉണ്ടാക്കുന്ന ഓണ വിഭവങ്ങൾ എന്തൊക്കെയാവാം? ഓണ വിഭവങ്ങൾ എന്തൊക്കെയാവാം? അതാണ് നമ്മൾ എഴുതേണ്ടത്. എന്തൊക്കെയാണ് കറികളുടെ പേരുകളാണ് എഴുതേണ്ടത്? ഇതിൻ്റെ ഉത്തരം സാറ് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ കണ്ടെത്തി എഴുതണം. അടുത്ത പ്രവർത്തനം പേജ് നമ്പർ 45 പദങ്ങൾ. പദങ്ങൾ, ഓണം ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതാം. എന്തൊക്കെയാണ്? ഓണക്കോടി, ഓണസദ്യ, ഓണനിലാവ്, ഓണപ്പൂക്കളം, ഓണത്തല്ല്. ബാക്കി നിങ്ങൾ കണ്ടെത്തു, എഴുതു. അടുത്ത പ്രവർത്തനം, പാടി രസിക്കാം. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം. ഏതൊക്കെ ഓണപ്പാട്ടുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ട്? കൂടുതൽ പാട്ടുകൾ ശേഖരിക്കാം, എൻ്റെ കവിതാ പുസ്തകത്തിൽ ചേർക്കാം. ഓണത്തിനെക്കുറിച്ചുള്ള പാട്ടുകൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ ചേർക്കണം. കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഓണപ്പാട്ടാണ്, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെങ്ങാർക്കും ഒട്ടില്ല താനും. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഓണപ്പാട്ടാണ്. പേജ് നമ്പർ 46 ഈണത്തിൽ ചൊല്ലി രസിക്കാം ഓണത്തിനെക്കുറിച്ചുള്ള കവിതകളാണ്. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ ഏതാനും വരികൾ. ഓരോരോരാവും കുളിർമയേന്തും ഓണ നിലാവിനാലോളം തല്ലും, അത്തമടുത്തുപോയി ബാലകന്മാർ അത്തലെന്നുള്ളതറിയാതായി, എത്തിന കൗതുകാൽ കൂട്ടരുമായി എത്തുന്നു പൂങ്കാവിൽ പൂവറുക്കാൻ, ഓമന കുഞ്ഞുങ്ങൾ ഒത്തുകൂടി ഓണപ്പാട്ടോരോന്നു പാടിപ്പാടി, തൂമലർ തേടി നടക്കുനേരം കോൾമയിർ ഭൂവിനും കൊള്ളും പാരം. ജി ശങ്കരക്കുറുപ്പ് എഴുതിയ വരികൾ നോക്കൂ. ചിന്നും വെൺമുകിൽ കേസരം പോലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ മേലെ, പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി ചാലേ നിരന്നു. പി കുഞ്ഞിരാമൻ നായർ എഴുതിയ വരികൾ. പൊന്നിൻ കതിർക്കുലേന്തിമെല്ലേ വന്നുപോയി വന്നുപോയി ചിങ്ങമാസം, പൊന്നിൻ കതിർക്കുലേന്തിമെല്ലേ വന്നുപോയി വന്നുപോയി ചിങ്ങമാസം, കണ്ണിണക്കാനന്ദ വെണ്ണ നൽകി വന്നുപോയി വന്നുപോയി ചിങ്ങമാസം. സുഗതകുമാരി എഴുതിയ വരികൾ നോക്കൂ. ഞങ്ങൾ മറന്നുപോയി പാടുവാൻ, ഞങ്ങൾ മറന്നുപോയി പാടുവാൻ
തേനൂറും അന്നത്തെ ഓണ പുതുമലർപ്പാട്ടുകൾ എന്നേ മറന്നുപോയി പൂക്കളം തീർക്കുവാൻ എന്നേ മറന്നുപോയി നിൻമുഖം ഓമനേ എന്നേ മറന്നുപോയി പൂക്കളം തീർക്കുവാൻ എന്നേ മറന്നുപോയി നിൻമുഖം ഓമനേ. ഇതുപോലെയുള്ള ഓണത്തിനെക്കുറിച്ചുള്ള പാട്ടുകളും കവിതകളും ശേഖരിച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതണം. അടുത്ത പ്രവർത്തനം കളി കണ്ടെത്താം. തൊട്ടാവാടിത്തുടിയിൽ കിളിയാന്തട്ടുകൾ കളിച്ച് തകർക്കേണം. കിളിത്തട്ട് പഴയൊരു കളിയാണ്. ഇതുപോലെ മറ്റേതെല്ലാം നാടൻ കളികൾ നിങ്ങൾക്കറിയാം, എഴുതി നോക്കൂ. നാടൻ കളികളുടെ പേരുകൾ എഴുതണം, കണ്ടെത്തി എഴുതണം. കുറച്ച് കളികളുടെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. തലപ്പന്ത് കളി, കുട്ടിയും കോലും, പൂത്താങ്കീരി, പല്ലാങ്കുഴി, മാണിക്ക ചെമ്പഴുക്ക, കുളങ്കര, കോഴിയും കുറുക്കനും. ബാക്കിയുള്ള കളികൾ നിങ്ങൾ കണ്ടെത്തി എഴുതൂ. ബാക്കിയുള്ള കളികൾ നിങ്ങൾ കണ്ടെത്തി എഴുതൂ. നാടൻ കളികളാണേ. അടുത്ത പ്രവർത്തനം കഥ പറയാം. മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കണം. നിങ്ങൾക്കറിയാവുന്ന ഒരു മുത്തശ്ശിക്കഥ കഥയരങ്ങിൽ പറയാനായി തയ്യാറാക്കൂ. നിങ്ങൾക്കറിയാവുന്ന ഒരു മുത്തശ്ശിക്കഥ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ കുറിക്കണം. ഇത്രയും പ്രവർത്തനങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.